നമസ്കാരം. കേരളത്തിലിപ്പോൾ ചർച്ചയാകുന്നത് നരബലി എന്ന വിഷയമാണ്. ഭഗവത് സിംഗ് എന്ന അന്തംകമ്മിയെ നല്ലപോലെ വെള്ളപൂശാൻ കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ കുറച്ച് നരബലികൾ നടത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ നടന്ന നരബലിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റുകാർ രണ്ട് ദിവസമായി കൂട്ടക്കരച്ചിലാണ്. ഇനി ഇടതുപക്ഷം എന്ന് സ്വയം അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1918 ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടിയടക്കം സാർ ചക്രവർത്തിയുടെ കുടുംബത്തെ മുഴുവൻ നരബലി നടത്തിയാണ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റുകാർ വിപ്ലവം ആരംഭിക്കുന്നത്. എക്സിക്യൂഷൻ ഓഫ് ദ റൊമനോ ഫാമിലി എന്ന് നെറ്റിൽ തിരഞ്ഞാൽ ഈ വിഷയത്തിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും. തുടക്കം പിഴച്ചിട്ടില്ല. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പിന്നീട് നടന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾ ഏതാണ്ട് 100 ദശലക്ഷം നിരപരാധികളെ കമ്മ്യൂണിസ്റ്റുകാർ നരബലി നടത്തി. 1932 ഉക്രൈനിലെ 4 ദശലക്ഷം മനുഷ്യരെയാണ് സഖാവ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ നരബലി നടത്തിയത്. ഹോളോഡോമോർ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ നരബലിയെ പറയുന്നത്. ഇതിലും ഭീകരമായിരുന്നു 1970കളിൽ കംബോഡിയയിലെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ നരബലി. ഏതാണ്ട് 20 ലക്ഷം നിരപരാധികളാണ് അവിടുത്തെ നരബലിയിൽ ഇരകളായത്. 1960കളിൽ സഖാവ് മാവോ ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് എന്ന പേരിൽ നടത്തിയ നരബലിയിൽ ജീവൻ നഷ്ടമായത് 80 ദശലക്ഷം നിരപരാധികളായിരുന്നു. ഇത്തരമൊരു കൂട്ടക്കുറിച്ച് നടത്തിയ വ്യക്തിയെയാണ് ചെയർമാൻ മാവോ, നമ്മുടെ മാവോ എന്ന രീതിയിൽ ഇവിടുത്തെ സഖാക്കന്മാർ ഇന്നും ആരാധിക്കുന്നത്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ മൊത്തത്തിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ്. സൈൻബാരിയിൽ മകളെ കൊന്ന് അവരുടെ ചോര ചോറിലൊഴിച്ച് അമ്മയെ കൊണ്ട് തീറ്റിച്ച സഖാക്കളുടെ ചരിത്രമറിയില്ലേ? ആദ്യമായല്ല അവർ മനുഷ്യമാംസവും രക്തവും ഭക്ഷിക്കാനുള്ളതാണെന്ന് തിരിച്ചറിയുന്നതെന്ന് സാരം. ഇവിടെ ഭഗവത് സിംഗും CPM ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, നിലവിൽ ലോക്കൽ കമ്മിറ്റി അംഗവും. രണ്ടു മനുഷ്യരെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് കറിവെച്ച് ഭക്ഷിച്ചു. ഇനി ഭഗവത് സിംഗിന് രണ്ടു മനുഷ്യരെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി കൂട്ടിക്കഴിച്ചതിൽ കുറ്റബോധം തോന്നിയാലും അയാൾ ചെയ്തത് നരബലിയാണ്. ഇടതു മതേതര ബോധത്തിൻ്റെ നവോത്ഥാന പരികൽപ്പനകൾ സത്യത്തിൽ നിന്ന് എത്ര വിദൂരമാണെന്ന് ഭഗവത് സിംഗ് കാട്ടിത്തരുന്നുണ്ട്. ഹൈക്കു കവിതകളും വിപ്ലവ വായാടിത്തരങ്ങളും ഇരപിടിയൻ്റെ വായ്പാട്ട് മാത്രമായിരുന്നു ഒരു പക്ഷേ. കഴുത്തർക്ക് മുന്നേ അയാൾ ഹൈക്കു ചൊല്ലി ബലി പുരോഗമനപരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകണം. ഇടതു കാപട്യങ്ങളുടെ അവതാര ഭേദങ്ങളിലൊന്ന് മാത്രമാണ് ഭഗവത് സിംഗ്. അതിന് ഹൈക്കു കവിയായും സാംസ്കാരിക പ്രവർത്തകനായും സിനിമാക്കാരനായും നവോത്ഥാന നായകനായും പ്രച്ഛന്ന വേഷങ്ങൾ സ്വീകരിക്കാൻ കഴിയും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.